നമസ്കാരം മെട്രോ മെട്രോറ്റിയിലേക്ക് സ്വാഗതം മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചീരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കറും കോമഡിയും റൊമാൻസും സെന്റിമെന്റ്സും ഒക്കെയായി ദിലീപ് ഗംഭീര പ്രകടനം നടത്തുകയാണ് ഈ ചിത്രത്തിൽ ഇതൊരു ഒന്നൊന്നര ദിലീപ് പടമാണ് നല്ല തമാശകളും വൈകാരിക രംഗങ്ങളും ഒക്കെയായി ദിലീപ് നിറഞ്ഞാടിയപ്പോഴൊക്കെ പ്രേക്ഷകർ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ച ചരിത്രത്തിലേക്കാണ് ഈ സിനിമയും എത്തി നിൽക്കുന്നത് തന്റെ ജനപ്രിയ നായകൻ ഇമേജിന് ലെവൽ ലേശം മങ്ങലേറ്റിട്ടില്ലെന്നും ഈ സിനിമയിലൂടെ ദിലീപ് തെളിയിക്കുകയാണ് പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയൊക്കെ തിരക്കിലാണ് ഇപ്പോൾ ദിലീപ് അതുകൊണ്ട് തന്നെ തന്റെ ഒത്തിരി അഭിമുഖങ്ങളും പുറത്തു വരുന്നുണ്ട് ഇപ്പോഴിതാ തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദിലീപ് ഇപ്പോഴും തന്നിൽ പ്രണയമുണ്ടെന്നും പ്രണയം എന്നത് സ്വർഗീയമാണെന്ന് ചിന്തിക്കുന്ന ആളാണ് താനെന്നും ദിലീപ് പറഞ്ഞു ദിലീപിന്റെ പുതിയ ചിത്രമായ പവി കെയർ ടേക്കറിൽ പ്രണയരംഗങ്ങൾക്ക് മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ദിലീപിന്റെ മറുപടി ദിലീപിന്റെ പ്രണയം എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് എന്നോട് തന്നെ ഈ ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദിലീപ് സംസാരിച്ചു തുടങ്ങിയത് സ്കൂളിൽ തുടങ്ങി പ്രണയമുള്ള ഒരാളാണ് ഞാൻ പ്രണയം എനിക്ക് ഇപ്പോഴുമുണ്ട് പ്രണയം വേറൊരു ഫീൽ അല്ലേ മിക്ക ആളുകൾക്കും പ്രണയം സംഭവിച്ചിട്ടുണ്ടാകാം ലവ് വിസ് ഡിവൈൻ എന്ന കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ പവി കെയർ ടേക്കർ എന്ന സിനിമയിൽ പ്രണയം നന്നായി വർക്കൌട്ടായിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട് എങ്ങനെ കാമുകൻ മരിച്ചിട്ടില്ലെന്നും അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണത് അതിൽ വലിയ സന്തോഷം എട്ടിലോ ഒൻപതിലോ പഠിക്കുമ്പോഴാണ് എനിക്കൊരു ഫസ്റ്റ് ക്രഷ് ഉണ്ടാകുന്നത് പക്ഷെ ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ ഡിഗ്രിക്കാണ് ഞാൻ അവരെ കാണുന്നത് അന്ന് അവരോട് സംസാരിക്ക സംസാരമൊന്നുമില്ല ചിരിക്കുമായിരുന്നു ഇന്ന് പക്ഷേ അവർ എൻ്റെ നല്ല സുഹൃത്താണ് സിനിമയിൽ വന്ന ശേഷം ഞാൻ എൻ്റെ വഴിക്ക് പോയി അവർ അവരുടെ വഴിക്കും ദിലീപ് എന്ന പേരിലാണല്ലോ ഞാൻ സിനിമയിൽ വന്നത് അവർ ഒരു ദിവസം മെസ്സേജ് അയച്ചു ഇസ് ദിസ് ഗോപാലകൃഷ്ണൻ എന്ന് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി സംസാരിക്കുന്നത് ഇപ്പോഴും സൗഹൃദം തുടരുന്നുണ്ട് അന്ന് തോന്നിയ ഇഷ്ടമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല ആ ബന്ധം കളയണ്ടല്ലോ അന്ന് തോന്നിയ പ്രണയമൊക്കെ രസകരമായ കാര്യങ്ങളാണെന്നും ദിലീപ് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി എൻ്റെ സിനിമകൾ വരുമ്പോൾ പഴയ പല കാര്യങ്ങളും കുത്തിപ്പൊക്കുന്നത് പതിവായിട്ട് അന്ന് പക്ഷേ അതൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല കാരണം അന്ന് സോഷ്യൽ മീഡിയ അത്ര സജീവമായിരുന്നില്ല ഇതിനെ ഒന്നും കാര്യമാക്കുന്നില്ലെന്നും താരം പറഞ്ഞു ദിലീവിന്റെ ഭാവങ്ങളൊക്കെ മാറ്റി പിടിക്കണമെന്നും ഒരാൾ പറഞ്ഞു അതൊക്കെ എനിക്ക് എങ്ങനെയാണ് എനിക്ക് അത്ഭുതം തോന്നിയത് പുതുതായി എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം പുതിയ കുട്ടികൾ വന്ന് ചെയ്യുന്നത് കാണുമ്പോൾ പലരും അതിനെ പുകഴ്ത്താറുണ്ട് പണ്ട് എനിക്കും ഈ സ്വാതന്ത്ര്യവും ലൈസൻസും ഒക്കെ കിട്ടിയിട്ടുണ്ട് വന്ന സമയത്ത് കാരണം ആ സമയത്ത് നമ്മൾ എല്ലാവരും കണ്ടു തുടങ്ങിയിട്ടില്ല എന്നെ സംബന്ധിച്ച് നിരവധി വ്യത്യസ്തങ്ങളായ ക്യാരക്ടർ കിട്ടിത്തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് നോർമലായാണ് അഭിനയിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ലെന്നും താരം പറഞ്ഞു ദിലീപ് സംവിധായകൻ ആകുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു സിനിമ സംഭവിക്കുമെന്നും ദിലീപ് മറുപടി നൽകി metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you